പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം. വിശ്രുത ചലച്ചിത്രകാരൻ കുറോസോവയുടെ ഇക്കുറു എന്ന സിനിമയെ ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ. വിശ്വവിഖ്യാത ജാപ്പനീസ് ചലച്ചിത്രകാരനായ അകിര കുറോസോവ തന്റെ സിനിമകളിൽ തന്റെ രാജ്യത്തിന്റെ പരമ്പരാഗത പോരാളികളായ സമുറായികളെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം 1952 സംവിധാനം ചെയ്ത ഇക്കുറു എന്ന സിനിമയിൽ കുടുംബമാണ് പശ്ചാത്തലം. ജപ്പാനിലെ ശ്ലഥമാകുന്ന കുടുംബ ബന്ധങ്ങളും ബ്യൂറോക്രസിയുടെ കാര്യക്ഷമതയില്ലായ്മയും അവതരിപ്പിക്കുകയാണ് സിനിമ, ഒപ്പം ജീവിതത്തിന്റെ അർത്ഥവിചാരവും. സ്വച്ഛമായി ഒഴുകുന്ന ഒരരുവി പോലെ ഒരു പ്രത്യേക താളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ദിവസം തന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഒരു മനുഷ്യൻ അറിയുന്നു. ഈ അറിവ് അയാളുടെ ജീവിതത്തെയാകമാനം പിടിച്ചുകുലുക്കും. ഈ മനുഷ്യന്റെ പിന്നീടുള്ള ജീവിതം വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവന്റേതുപോലെയാണ്. മരണം കറുത്ത ചെറുകുകൾ വിരുത്തി പതുങ്ങി പതുങ്ങി വന്ന് വാതിലിൽ മുട്ടുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും തള്ളി നീക്കുക എന്നത് ക്രൂരമായ അനുഭവമാണ്, ഒരുതരം പീഡനം തന്നെയാണത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ വത്താനബയുടെ അനുഭവവും ഇതുതന്നെയാണ്. മധ്യവയസ്കനായ ഈ മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ തനിക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുകയാണെന്നും തന്റെ മരണം അടുത്തിരിക്കുകയാണെന്നും ഡോക്ടറിൽ നിന്ന് ഒരു ദിവസം അറിയുന്നു. അയാളുടെ ആദ്യത്തെ പ്രതികരണം ഭയമായിരുന്നു. ആ രാത്രിയിൽ പുതപ്പുകൊണ്ട് തലയടക്കം മൂടിക്കിടന്ന് അയാൾ തേങ്ങിക്കരയുകയാണ്. വീട്ടിലെ ഏകാന്തതയിൽ ഭയം ഇരട്ടിക്കുന്നു. വളരെ കാലം മുമ്പ് തന്നെ അയാളുടെ ഭാര്യ മരിച്ചുപോയിരുന്നു. ഭാര്യയുടെ ചിത്രത്തിന് മുന്നിലിരുന്ന് അയാൾ വിതുമ്പുന്നു. അയാളുടെ ദുഃഖം ഇരട്ടിക്കുന്നു. മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തന്റെ ദുഃഖം, തന്റെ അവസ്ഥ ആരോടെങ്കിലും പറയുക എന്നതാണ് അടുത്ത പടി. ക്യാൻസർ ബാധിച്ച കാര്യം തന്റെ കൂടെ താമസിക്കുന്ന മകനോടും അവന്റെ ഭാര്യയോടും പങ്കുവെക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരുമായുള്ള ബന്ധം അത്ര സുഖകരമല്ല. അയാളുടെ സ്വത്തിൽ മാത്രമാണ് അവർക്ക് താൽപര്യം. അല്പം സാന്ത്വനം എവിടെയാണ് കിട്ടുക? ഏതാണ്ട് 30 വർഷക്കാലം ജോലി ചെയ്ത മുനിസിപ്പാലിറ്റി ഓഫീസ്, സഹപ്രവർത്തകർ എല്ലാം അയാൾക്ക് അർത്ഥശൂന്യമായി തോന്നി. ആരും അയാളുടെ സംരക്ഷക്കായി ഇല്ല. മുന്നിൽ ഇരുട്ടു മാത്രം. തന്റെ ശേഷിച്ച ദിവസങ്ങൾ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ജീവിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. തന്റെ സമ്പാദ്യവുമായി അയാൾ നഗരത്തിലേക്ക് യാത്രയാവുകയാണ്. ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത അയാൾ അവിടെ വെച്ച് മദ്യത്തിൽ അഭയം തേടുന്നു. അങ്ങനെ തന്റെ മരണഭയത്തെ അയാൾ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. സ്വയം നശിപ്പിക്കാനുള്ള ശ്രമം. അതിലൂടെ ജീവിതത്തോട് കലഹിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. മദ്യശാലയിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനുമൊത്ത് അയാൾ ജീവിതം ആസ്വദിക്കാനായി, ആനന്ദിക്കാനായി നഗരത്തിന്റെ രാത്രി ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു. ചൂതാട്ടശാലകളിലും നൃത്തശാലകളിലും ചുവന്ന തെരുവുകളിലും മദ്യശാലകളിലും അയാൾ ചെറുപ്പക്കാരനൊത്ത് രാത്രി അടിച്ചു പൊളിക്കുന്നു. ആഘോഷങ്ങളുടെ രാത്രി അവസാനിച്ചു. നേരം പുലർന്നപ്പോൾ വത്താനബെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുന്നു. അയാൾ വീണ്ടും മരണത്തെക്കുറിച്ച് ബോധവാനാകുന്നു. പിറ്റേ ദിവസം അയാൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവൾക്ക് തന്റെ രാജ്യത്തിൽ മേലുദ്യോഗസ്ഥനായ വത്താനബെയുടെ ഒപ്പ് വേണമായിരുന്നു. ക്യാൻസർ ബാധിച്ച വിവരം അറിയുന്നതോടെ വത്താനബെ ഓഫീസിൽ പോക്ക് നിർത്തിയിരുന്നു. അയാൾ സ്നേഹത്തോടെ രാജ്യത്തിൽ ഒപ്പിട്ടു കൊടുക്കുന്നു. അവൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നത് അയാൾക്ക് വളരെയധികം താൽപര്യമുളവാക്കി. മരണഭയത്തിലും ഏകാന്തതയിലും നിസ്സഹായതയിലും അകപ്പെട്ട അയാൾ അല്പം ആശ്വസിക്കാനുള്ള ഒരു താങ്ങായി അവളെ കാണുന്നു. അവളുടെ യുവത്വം, പ്രസരിപ്പ്, ഊർജം, ജീവിതാഭിമുഖ്യം, എപ്പോഴും പോസിറ്റീവായ അവളുടെ മനോഭാവം, അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ മുഴുവൻ അയാളെ ആകർഷിച്ചു. വാർദ്ധക്യം,
മരണം എന്നിവക്ക് ഒരു സ്ഥാനവുമില്ലാത്ത നിമിഷങ്ങളായിരുന്നു അത്. അവസാനത്തെ കൂടിക്കാഴ്ചയിൽ അയാൾ അവളോട് ജീവിതത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന്റെ രഹസ്യം അന്വേഷിക്കുന്നുണ്ട്. അവളുടെ ഉത്തരം ഇപ്രകാരം: എനിക്കറിയില്ല, കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന പുതിയ ജോലിയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ജപ്പാനിലെ മുഴുവൻ കുട്ടികൾക്കുമൊപ്പം കളിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. അയാളും സ്വന്തം ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തണമെന്ന് യാത്ര പറയുമ്പോൾ അവൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അവളുടെ വാക്കുകൾ അയാളെ വല്ലാതെ സ്പർശിച്ചു. ഈ വാക്കുകളിൽ പ്രചോദിതനായ അയാൾ ചിന്തിക്കുന്നു: വൈകിട്ടില്ല, എനിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഇവിടെ മുതൽ ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സഹപ്രവർത്തകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അയാൾ പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പ്രത്യക്ഷപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു ഫയൽ, ഒരു പാർക്ക് സ്ഥാപിക്കാനുള്ള ദേശവാസികളുടെ അപേക്ഷ അയാൾ പൊടിതട്ടിയെടുക്കുന്നു. എന്നിട്ട് അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നു. അതിനായി തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്നു. അവസാനം പാർക്ക് പൂർത്തിയാവുന്നു. രോഗം മൂർച്ഛിച്ച് വത്താനവേ മരിക്കുന്നു. പാർക്കിന്റെ ഉദ്ഘാടനം കഴിയുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ മകനും ഭാര്യക്കുമൊപ്പം ദുഃഖം പങ്കിടാൻ സഹപ്രവർത്തകർ ഒത്തുകൂടുന്നു. വത്താനബയെ കുറിച്ചായിരുന്നു മദ്യപിച്ചുകൊണ്ട് അവർ സംസാരിച്ചിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത്? അവരുടെ സംഭാഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും വത്താനബയുടെ മരണത്തോടുള്ള പ്രതികരണവും ജീവിതത്തോടുള്ള പ്രതിബദ്ധതയും അവതരിപ്പിക്കുന്നു. മഞ്ഞുപൊഴിയുന്ന രാത്രിയിൽ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് വിജനമായ പാർക്കിലെ പൂഞ്ഞാലിൽ ആടുന്ന വത്താനബയെ കണ്ടതായി ഒരാൾ പറയുന്നു. പ്രവൃത്തിയിലൂടെ വത്താനബയ തന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നു. തന്റേതായ രീതിയിലൂടെ തനിക്കും അതോടൊപ്പം മറ്റുള്ളവർക്കും ബാധ്യതയുള്ള ഒരു വഴി കണ്ടുപിടിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ജീവിതത്തിനും മരണത്തിനും അർത്ഥം കൊടുക്കുന്നു. നിലകിട്ടാത്ത ആഴത്തിൽ താണുതാണു പോകുന്നതായി അനുഭവപ്പെടുന്ന നിസ്സഹായമായ അവസ്ഥയിൽ ഈ മനുഷ്യന് ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പിന്നീടുള്ള പ്രവൃത്തിയിലൂടെ അയാൾ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുക്കുകയാണ്. ദുരന്തങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ തളരാത്ത ഇച്ഛാശക്തി, ജീവിതത്തിന്റെ അർത്ഥവിചാരത്തിലൂടെ ജീവിതം എപ്പോഴും പ്ലസിലാണ് എന്ന ചിന്തയിലാണ് കുറസോവ സിനിമ അവസാനിപ്പിക്കുന്നത്. സിനിമ പാരഡൈസോ